ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഡിഡ് യു ഡു ദ ഹോം വർക്ക്? ഓക്കെ, എല്ലാവരും ഒന്ന് പ്രസന്റ് ചെയ്തേ, അവിടെ അറ്റൻഡൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യാം. ചിലപ്പോ നമ്മള് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രസന്റ് ചെയ്താൽ നിങ്ങളുടെ പേര് ഇവിടെ കാണില്ല, അതുകൊണ്ടായിരിക്കും ചില സമയങ്ങളിൽ നിങ്ങളോട് ചോദിക്കില്ലേ, ക്ലാസ് കയറിയില്ലേ എന്ന് ചോദിക്കുന്നില്ല മിസ്, ഫോണിൽ വാട്സപ്പ് ചെയ്തിട്ട്, അതുകൊണ്ടാകും കേട്ടോ. ചിലപ്പോ നിങ്ങളുടെ പേര് ഇവിടെ കാണില്ല, അതുകൊണ്ടാണ്. അപ്പം റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രസന്റ് ചെയ്യാം ചാറ്റ് ബോക്സിൽ. ഓക്കെ, നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ആദിഷേ, ആദിഷ് അൺമ്യൂട്ട് ചെയ്തേ. ഞാനത് ചോദിക്കാനാ വിളിച്ചേ, പനിയാണോ? രാവിലെ പോകാൻ ക്ലാസ് കയറിയില്ലേ? ഇല്ല ഇല്ല അല്ലേ. അപ്പൊ മോന് പനിയാന്ന് മിസ് ഇവിടെ അറിഞ്ഞു. ഇപ്പൊ നോക്കുമ്പോ ആദിഷിന്റെ പേര് ഇവിടെ ഉണ്ടായിരുന്നു. കുറഞ്ഞോ? എണീറ്റില്ല അല്ലേ. ഓക്കെ ഓക്കെ, റെസ്റ്റ് എടുക്ക കേട്ടോ. നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്? ടാസേ, ടായും ടായും ആണ് പഠിച്ചത് രാവിലത്തെ ക്ലാസ്സില്. ടാസേ ടമാട്ടർ, ടാസേ ടബ്, ടാസേ ടം ടം. എന്താ ടമാറ്റർ? ഒന്നുകൂടെ പറഞ്ഞുതരാം, രാവിലത്തെ ക്ലാസ് കിട്ടാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ടമാറ്റർ മീൻസ് ടൊമാറ്റോ. ടബ് ബാത്ത് ടബ്, നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബാത്ത് ടബാണത്. ടം ടം ഹോഴ്സ് കാർട്ട്, കുതിരവണ്ടി. ആദേശ് സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ ആദേശ്. ലിസൺ, നെക്സ്റ്റ് ടാസേ ടേല, ടാസേ ടടേര, ടാസേ ടപ്പ. ആരാണ്? ഇഷാനി ഇഷാനു ആണ് ഫുള്ള് എഴുതി കാണിച്ച ഇപ്പൊ മിസ്സിന്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ടാ ടാ രണ്ടും എഴുതി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തിൽ നിങ്ങൾ എഴുതിയല്ലോ, നോട്ട് ബുക്കിൽ നിങ്ങൾ ആ ഒരു പേജ് ഹാഫ് പേജ് ആയിട്ട് നിങ്ങൾ ടാ ടാ ഈ രണ്ട് അക്ഷരങ്ങൾ എഴുതുക കേട്ടോ. നോട്ട് ബുക്കില് ഒരു പേജില് ഹോംവർക്കായിട്ട് ടാ ഒരു ആദ്യത്തെ ലൈനിൽ, ആദ്യത്തെ ഒരു ഹാഫ് പേജില് ഫസ്റ്റ് ലൈനിൽ അമ്മയോട് അത് എഴുതി തരാൻ പറയാം. അൻവിതയൊക്കെ ഓൾറെഡി എഴുതി കഴിഞ്ഞു. വെരി ഗുഡ്. ടാ എഴുതുക, അതിന്റെ ഒരു ഹാഫ് പകുതി വെച്ച് നിങ്ങൾ ടായും എഴുതുക. വെരി ഗുഡ് അൻവിത. ഓക്കെ ഓക്കെ, എല്ലാരും തന്നെ എഴുതി കഴിഞ്ഞു. മിടുക്കരാണല്ലോ നിങ്ങൾ. എന്നിട്ട് മിസ് വിചാരിക്കുന്ന, ഓ കുഞ്ഞു കൈയല്ലേ, കൈ വേദനിക്കില്ലേ, ഒരു ഓരോ അക്ഷരമായിട്ട് കൊടുക്കാന്നൊക്കെയാ മിസ് വിചാരിക്കുന്നത്. നിങ്ങൾ അതിലും മുമ്പേ തന്നെ ഓടുവാണ് അല്ലേ. വെരി ഗുഡ്. നമ്മള് ചിത്രങ്ങൾ കണ്ടിട്ട് അത് പറയാൻ ഓൾറെഡി ക്ലാസ് തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. ഇനി ലെറ്റേഴ്സ് എഴുതി ഇവിടെ പഠിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പുതുതായിട്ട് ഒരു അക്ഷരം കൂടെ പഠിക്കുകയാണ്. അതിന്റെ കൂടെയുള്ള അക്ഷരമാണ് ഡ. വിച്ച് ഇസ് ദ ലെറ്റർ ദിസ്? ഡ. സോഫ്റ്റ് ആയിട്ട് പറയണം, ഉറപ്പിച്ച് പറയരുത്. ഡ എന്താണ്? ഡ. ലിസൺ, ട ഠ ഡ ഠ ണ, ലാസ്റ്റ് ലെറ്റർ ണ പഠിക്കാം നമുക്ക്. ഡാസേ ഡമരു, ഡാസേ ഡമരു, ഡാസേ ഡഫലി, ഡാസേ ഡാക്കിയ. വൺസ് മോർ, ഡാസേ ഡമരു, ഡാസേ ഡഫലി, ഡാസേ ഡാക്കിയ. എന്താണ് ഡമരു? നമ്മൾ ചെറിയ ചെണ്ട കണ്ടിട്ടില്ലേ, എന്താ അതിന് പറയാ? ഇടയ്ക്കാന്നോ, അങ്ങനെ ചെറിയ സ്മോൾ ഡ്രം, അതാണ് ഡമരു. സ്മോൾ ഡ്രം, ഉടുക്ക്, എന്താ പറയാ ഇതിന്? ഉടുക്ക് അല്ലേ ആ ചെറിയതിന്. നെക്സ്റ്റ് ഡാസേ ഡഫലി, ഡഫലി എന്താണ്? നിങ്ങള് ദഫ് മുട്ടാൻ ഉപയോഗിക്കുന്നല്ലേ ഡഫലി.
മുസ്ലിംസ് കുട്ടികൾ അങ്ങനെ ഇല്ല, അവരില്ലേ മുസ്ലിംസ്, അവരുടെ ഇടയിൽ ദഫ് മുട്ട് കളിയൊക്കെ അല്ലെ, നല്ല രസം അത് കേൾക്കാൻ അല്ലേ. ദഫ് മുട്ടെന്ന് കേൾക്കാൻ എനിക്കിഷ്ടമാ, ഭയങ്കര ഇഷ്ടമാ അത്. ആ ദഫ് മുട്ടിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡഫലി. ഡാസേ ഡാക്കിയ, ഹു ഈസ് ഡാക്കിയ? ഡാക്കിയ പോസ്റ്റ്മാൻ, ആരാണ് പോസ്റ്റ്മാൻ ഡാക്കിയ. ഓക്കെ, ഡാസേ ഡമരു, ഡാസേ ഡഫലി, ഡാസേ ഡാക്കിയ. ക്ലാസ് തുടങ്ങിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞില്ലല്ലോ മിസ്സിനോട്. ക്ലാസ് തുടങ്ങിയിട്ട് ഫോട്ടോ എടുത്തില്ല, നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ, കഷ്ടായിപ്പോയി, മിസ്സ് മറന്നുപോയി. ഓക്കെ, ഡാസേ ഡമരു, ഡാസേ ഡഫലി, ഡാസേ ഡാക്കിയ. നെക്സ്റ്റ് ഠ, ഠാസേ ടോലക്, നമ്മൾ ആദ്യം വായിക്കാൻ പഠിക്കുകയാണേ. ഠാസേ ടോലക്, ഠാസേ ടക്കിന, ഠാസേ ഠാൽ. ടോലക്ക് ലിസൺ, ഠാസേ ടോലക്. എന്താ ടോലക് എന്ന് പറഞ്ഞാല്, അവിടെ നോക്കിയേ, സ്മോൾ ഡ്രം തന്നെയാ അത് അല്ലെ, ചെണ്ടയില്ലേ അതാണത്, ഡ്രം. ഠാസേ ടക്കൻ, സോറി ടക്കിന, ടക്കിന എന്ന് പറഞ്ഞ എന്താണ്, ഇതില്ലേ എന്താണ് നമ്മുടെ അടപ്പ്, അടപ്പ് പാത്രമില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത്. ടക്കിന നമ്മുടെ ബോക്സ് ഇല്ലേ, ബോക്സിന്റെ അടപ്പ് അതുണ്ടോ. ഠാസേ ഠാൽ, ഠാൽ എന്ന് പറഞ്ഞാല് എന്താണ്, പരിചയ വാൾ കണ്ടോ അവിടെ, സോഡ് വാൾ. ലിസൺ, ഡാസേ ഡമരു, ഡാസേ ഡഫലി, ഡാസേ ഡാക്കിയ. ഓൾക്ക് സേ ലൗഡ്ലി, ഡാസേ ഡമരു, ഡാസേ ഡഫലി, ഡാസേ ഡാക്കിയ. വൺസ് മോർ, ഡാസേ ഡമരു, ഡാസേ ഡഫലി, ഡാസേ ഡാക്കിയ. ആദിഷിന് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യണം, അലറി വിളിക്കണ്ട കേട്ടോ, അപ്പൊ അതൊക്കെ പറഞ്ഞാ മതിയേ. പനിയല്ലേ, അപ്പൊ ഡായ് എങ്ങനെ എഴുതും? ഡായ് എഴുതാനും ഈസിയാണ്. എന്ത് ഈസിയാന്നറിയോ, നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പഠിച്ചില്ലേ, എസ് എന്ന് പഠിച്ചില്ലേ, ഇത് കണ്ടോ, ഫസ്റ്റ് ഒരു കുഞ്ഞു വണ്ണ് വരച്ചു, എന്നിട്ട് ഇങ്ങനെ വളഞ്ഞു വന്നൊരു എസ് പോലെയാണ് അല്ലേ, ഇംഗ്ലീഷ് ലെറ്റർ എസ് പോലെ. പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ കുഞ്ഞു വണ്ണ് വരയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾക്ക് മുകളിൽ വരയ്ക്കാൻ ഇതുണ്ടാവില്ല. ഫസ്റ്റ് ഒരു കുഞ്ഞു വണ്ണ് വരച്ചു, എന്നിട്ട് നമ്മൾ എസ് പോലെ എഴുതുവാണ്, എന്നിട്ട് ലാസ്റ്റ് മുകളിൽ വരച്ചു. ഡാ ഈസി അല്ലേ, ഇത് നോക്കണ്ട, നിങ്ങൾ പഠിച്ചില്ലല്ലോ അത്. ഡാ ഓക്കെ, ഇതൊന്നും മിസ് എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ, നമുക്ക് അറിയാം. ഇപ്പൊ എഴുതി എഴുതി നമ്മൾ പെട്ടെന്ന് പഠിച്ചു. ഇപ്പൊ ഡാസേ ഡമരു, ഡാസേ ഡഫലി, ഡാക്കിയ. അതിനുശേഷം നമ്മൾ ഒരു വാക്ക് അക്ഷരം പഠിച്ചില്ലേ, ഠ. എങ്ങനെ ഠ എഴുതും? അതും ഈസിയാണ്. എങ്ങനെയാണ്, ഫസ്റ്റ് ഒരു കുഞ്ഞു വണ്ണ് വരച്ചു, ഫസ്റ്റ് ഠ എഴുതി, എന്നിട്ട് അതിന്റെ അകത്തൂടെ ഒന്ന് ചുരുട്ടി കൂട്ടി എഴുതണം ഠ ഉണ്ടോ, ഇതാണ് ലെറ്റർ ഠ. എന്ത് ഈസിയല്ലേ, ഠ എഴുതാൻ പഠിച്ചാൽ ഠ എഴുതാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മൾ പറയുമ്പോ കുറച്ച് ഉറക്കെ പറയണത്, ഉറപ്പിച്ച് പറഞ്ഞു ഠ,
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി രണ്ട് ഹോംവർക്ക് കഴിഞ്ഞു അല്ലെ, രാവിലത്തെ ഹോംവർക്ക് രാവിലെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പൊ നിങ്ങൾക്ക് മൂന്ന് ലെറ്റർ കൂടെ വരുന്നുണ്ട് അല്ലെ, അത് നെക്സ്റ്റ് വീക്കിലേക്ക് എഴുതിയാ മതി. ലാസ്റ്റ് നോക്കിയേ, കണ്ടോ നാ എങ്ങനെ എഴുതും നോക്കിയോ. നാ ചേർത്ത് ഇവിടെ ഒരു വാക്കുകൾ ഒന്നും കൊടുത്തിട്ടില്ല. നാ എങ്ങനെ എഴുതും, അത് എഴുതുമ്പോ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ലിസൺ, ഫസ്റ്റ് നമ്മൾ യു എഴുതുന്നു. നോക്കിയേ, ഒളപ്പി ലിസൺ ഹിയർ. ലിസൺ, ഫസ്റ്റ് നമ്മൾ യു എഴുതുന്നു, അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വണ്ണ് കൊടുക്കും. ഇതിന് മുട്ടിച്ച് വരയ്ക്കരുത്, കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു വണ്ണ് താഴെ വരെ. ഇത് രണ്ടും ഒരുപോലെ എഴുതരുത്, ഇത് കുറച്ച് ചെറുതായിരിക്കണം, ഇത് കുറച്ച് വലുതും. നാ കണ്ടോ, which is the letter this? Na. Say na. Okay. അപ്പൊ നമ്മുടെ മൂന്ന് ലെറ്റർ പഠിച്ചത്. നിങ്ങളുടെ അക്ഷരരൂപത്തിൽ നാസെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നായിക്ക് പിക്ചർ കൊടുത്തിട്ടുണ്ടോ? നോക്കിയേ, അക്ഷരദീപത്തില് നാ എന്ന ലെറ്ററിന് പിക്ചർ കൊടുത്തിട്ടുണ്ടോ? ആ ഉണ്ട്. എന്താണത്? ബാൺ. എന്താ ബാൺ എന്ന് പറഞ്ഞാല്? ബാണമില്ലേ, നമ്മൾ അമ്പില്ലേ, അതാണ് ബാൺ. മലയാളത്തിൽ നമ്മൾ ബാണെന്ന് പറയുന്നതുകൊണ്ടാണ് അതിന് ഹിന്ദിയില് ബാൺ എന്ന് പറയുന്നത്. ബാൺ എന്ന് പറഞ്ഞാല് അമ്പ് അല്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ, അതാണ് ബാൺ. ഓക്കെ, എന്താ ലുബാബ, സോഡ് എന്ന് പറഞ്ഞത് കൊണ്ടാണോ നേരത്തെ? അല്ല മോളെ, ബാൺ എന്ന് പറഞ്ഞ വാളല്ല. അക്ഷരദീപത്തില് ബുക്ക് അക്ഷരദീപത്തില് കാണിച്ചു, അതുകൊണ്ട് അവൾക്ക് തെറ്റിപ്പോയി, പറഞ്ഞത് എന്താന്ന് കേട്ടില്ല അല്ലെ. ആഹാഹാ, എന്ത് പറ്റി ലുബാബയ്ക്ക്, റേഞ്ച് പ്രശ്നമാണോ? എന്നിട്ട് പോയി, പിന്നെന്താ ഇപ്പൊ കേറിയേ? ക്ലിയർ ആയില്ലല്ലോ ലുബാബേനെ, പേടിപ്പിക്കട്ടെ. ആ നെറ്റ് കിട്ടിയില്ല, അതുകൊണ്ടാ. ആ ഓക്കെ, മനസ്സിലായി. അല്ലെ ലുബാബേനെ ഞാനിപ്പൊ പേടിപ്പിച്ചെന്നെ, എന്താ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നേ ചോദിക്കാൻ പാടില്ലല്ലോ എനിക്ക്. ആ എഴുതാനുണ്ട്, ഒന്നുകൂടെ കാണിച്ചു തരാം. ലുബാബ ശ്രദ്ധിക്ക, നെറ്റ് പ്രോബ്ലം ഉള്ളവരെ ഇപ്പൊ കേറിയവരൊന്ന് ശ്രദ്ധിക്ക. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഓള ഫിലിസൺ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ ടാസെ ടമാട്ടർ, ടബ് ടം ടം, ടാസെ ഠേല, ടടേര ടപ്പ. ഇപ്പൊ നമ്മൾ പുതുതായിട്ട് പഠിച്ച ലെറ്റർ ആണ് ഡ. സോഫ്റ്റ് ആയിട്ട് പറയണം, ഡാസേ ഡഫലി, സോറി ഡാസേ ഡമരു, ഡഫലി ഡാക്കിയ, ടാസേ ടോല, എന്താണ് ടക്കിന, ഠാൽ. ഠാൽ എന്ന് പറഞ്ഞ എന്താണ്, ഈ പരിചയമില്ലേ, അതാണ് ഠാൽ. അത് മാത്രം കാണിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് പിക്ചർ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ആ സോഡും കൂടെ കാണിക്കുന്നത്. പരിചയം വാളെന്നല്ലേ നമ്മൾ പറയാ, അതുകൊണ്ടാണ് ആ പിക്ചർ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പം ലുബാബ, മിസ് പറഞ്ഞത് രാവിലത്തെ ക്ലാസ്സില് ഹോംവർക്ക് ചെയ്തോളൂ ലുബാബ. രാവിലത്തെ ക്ലാസ്സിന്റെ ഹോംവർക്ക് ചെയ്തു. ഓക്കെ, അപ്പോ ഈ പീരീഡ് എടുത്ത അക്ഷരങ്ങൾ ഡാ ഠ ണ എങ്ങനെയാ ഡാ എഴുതുക? ലിസൺ, ഏതാ ലെറ്റർ? ട. പഠിച്ചു ഓൾറെഡി ട. നെക്സ്റ്റ്
Listen here, da. എങ്ങനെ ഡാ എഴുതുക? ഫസ്റ്റ് കുഞ്ഞ് വണ്ണ് വരയ്ക്കുക, അതിനോട് ചേർന്ന് ഒരു എസ് എഴുതുക, എന്നിട്ട് മുകളിൽ വരയ്ക്കുക. ഇതാണ് ഡാ. ഓക്കെ, ലാസ്റ്റ് ടാ. എങ്ങനെയാ ടാ എഴുതുക? അതുപോലെ തന്നെ കുഞ്ഞു വണ്ണ് വരച്ചു, എന്നിട്ട് നമ്മൾ ആദ്യം ടാ എഴുതുന്ന പോലെ എഴുതി, ലാസ്റ്റ് ടാ എഴുതിട്ട് അതിന്റെ അകത്തുകൂടെ ഇങ്ങനെ എഴുതണം. അങ്ങനെ അകത്തുകൂടെ എഴുതുമ്പോ ടാ എന്ന ലെറ്റർ ആകും മുകളിൽ വരയ്ക്കുമ്പോ. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ ന. എങ്ങനെയാ ന എഴുതുക? ഫസ്റ്റ് നമ്മള് യു പോലെ എഴുതി, അതിനുശേഷം അതിന് മുട്ടിക്കാതെ കുറച്ച് വിട്ട് സ്പേസ് വിട്ട് നമ്മൾ ഒരു വൺ എഴുതുവാണ്. അപ്പം ഇത് എഴുതുമ്പോൾ ഇതിന്റെ ഈ വണ്ണ് എഴുതുമ്പോൾ കുറച്ച് താഴോട്ട് എഴുതണം കേട്ടോ. നമ്മൾ ടു ലൈൻ കോപ്പിയിലാകുമ്പം ഒരു കുഞ്ഞ് കുഞ്ഞുതായിട്ട് എഴുതിയാൽ മതി യു എഴുതുന്നത്. നാ. ഓക്കെ, എഡൻ തോമസ് വായിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ മിസ്. ഇപ്പൊ പഠിച്ചത് ഇപ്പൊ ഡമരു. ഓക്കെ, ടെക്കിനാന്ന് പറഞ്ഞ ലിഡ് എന്നാണ് കേട്ടോ. ലിഡ് അടപ്പ് എന്നാണ്, മൂടി വെക്കുന്ന അടപ്പ് എന്നാണ് അർത്ഥം വരിക. ഓക്കെ, വെരി ഗുഡ്. ആദിയ ഡാസ്മരു നല്ല ഉറപ്പിച്ച് പറഞ്ഞേ. ടാസേ ടോല ഡക്കിനാൽ. വെരി ഗുഡ്. നാ ലാസ്റ്റ് ലെറ്റർ നാ. നാസേ ബാൺ അല്ലേ, അക്ഷരദീപത്തില് ബാൺ എന്ന് കൊടുത്തിട്ടുണ്ട്. നാസേ ബാൺ. ഓക്കെ, ഏഡൻ ജെ മാത്യു. വെരി ഗുഡ്. ഇഷാനി അഭിനവ് ലാസ്റ്റ് ലെറ്റർ വായിക്കണം കേട്ടോ. അണ്ണ ടാറ്റാ ഡാറ്റാ അണ്ണ കളിയാക്കല്ലേ അവൻ പറയും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് റിയാൻ. ടൊമാറ്റോ ഡാസേ ഡമരു
അക്ഷര ദീപത്തിലാ മോളെ മോനെ ഫാത്തിമ ജാബിർ ഡഫലി ഡെൽവിൻ ബിജു ഓക്കെ വെരി ഗുഡ് നാ നെക്സ്റ്റ് ആയിഷ മന ആയിഷ read fast ആയിഷക്കുട്ടി ചിരിച്ചോണ്ടിരിക്കാതെ വായിക്കു വേഗം ഇതെന്താണ് ഇവിടെ ഞാൻ അടുത്ത ആളെ വിളിക്കുവേ ആദിശ്രീ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് വേഗം ആയിഷ വായിക്കുന്നുണ്ടോ അവൾക്ക് റേഞ്ചിന്റെ പ്രശ്നമാണ് അതാ തോന്നുന്നു ആണോ ആയിഷക്കുട്ടി പിന്നെ വിളിക്കാ എന്നാല് ആദിശ്രീ ദാസേ ഡമരു ഡഫലി ആയ വായിച്ചു കഴിഞ്ഞവര് അക്ഷരദീപത്തിൽ എഴുതാൻ തുടങ്ങിക്കോ ഇല്ലെങ്കിൽ അത് പെൻഡിങ് ആവും നിങ്ങൾ എഴുതില്ല എനിക്കറിയാം അവിടെ ഇരുന്ന് എഴുതിക്കോ ആദിശ്രീ വായിച്ചു കഴിഞ്ഞോ മുഹമ്മദ് ഷാസിൽ അഹല്യ ഡമരു
ട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്താണ്? രാവിലത്തെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അക്ഷരദീപത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അക്ഷരദീപത്തിൽ നാ എന്ന അക്ഷരം ഫുള്ളായിട്ടുണ്ടോ നിങ്ങൾക്ക്? വിളിക്കാം കേട്ടോ, ബാക്കിയുള്ളവരെ വിളിക്കാം. അൻവിത, അവളിപ്പോ ഏതായാലും വായിക്കണം അത്ര അല്ലേ. വായിക്കാനല്ല അൻവിത, അൺമ്യൂട്ട് ചെയ്ത മോളെ. അൻവിത, അക്ഷരദീപത്തിലെ നാ എന്ന ലെറ്റർ ഫുള്ളായിട്ട് എഴുതാനുണ്ടോ? യെസ് ഉണ്ടല്ലേ, ഒത്തിരി വർക്കാവുമല്ലോ അന്നേരം. അപ്പൊ ഉണ്ടോ നിങ്ങൾ അക്ഷരദീപത്തിലെ ഈ വർക്ക് ഫുള്ള് എഴുതിയാ മതി കേട്ടോ. അൻവിത, അൻവിത ഒത്തിരി ഹോംവർക്ക് ആവും അല്ലേ, എല്ലാവരും കേൾക്കുക. അക്ഷരദീപത്തിലെ ഒത്തിരി വർക്ക് വരുന്നുണ്ടല്ലേ, അപ്പോ നിങ്ങളെ നോട്ട് ബുക്കിൽ എഴുതണമെന്നില്ല. ഇപ്പൊ നോട്ട് ബുക്കിൽ രണ്ട് അക്ഷരങ്ങൾ എഴുതുക. ഇപ്പോ എഴുതാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, കുഴപ്പമില്ല, മിസ് ഒന്നിച്ച് പറയുന്നില്ല. അപ്പൊ അടുത്ത നെക്സ്റ്റ് വീക്ക് ആയാലും നമുക്കത് എഴുതി കംപ്ലീറ്റ് ആക്കിയാൽ മതി കേട്ടോ. നോട്ട് ബുക്കിൽ ഒരു ഒരു ഫോർ ലൈൻസ് വെച്ച് എഴുതിയാലും മതി, എങ്കിലാകുമ്പോ രണ്ട് പേജായിട്ട് അത് ഫുള്ള് തീർന്നോളും. നെക്സ്റ്റ് ന്യൂഹാസ്മി. നൂഹയുടെ വീട്ടില് കുഞ്ഞുവാവയുണ്ടോ? വാവയാണ് കരയെന്ന് കേട്ടത് അല്ലേ. രണ്ടുപേരും കൂടെ ചിണുങ്ങുമായിരുന്നു അവിടുന്ന് അല്ലേ. അപ്പൊ അവൻ എന്തിനാ കരഞ്ഞ? വായിക്കണം എന്ന് പറഞ്ഞിട്ടാണോ? ഹിന്ദി വായിക്കണം എന്ന് പറഞ്ഞിട്ടാണോ? ഒന്നും വായിക്കണ്ട. എത്ര വയസ്സായി മോനെ? എന്താ പറയുന്നേ? അതെന്താത്? ഉമ്മന്ന് പറയുന്നായിരിക്കും. മോന് വയസ്സായോ? ഒരു വയസ്സായോ? പിന്നെ വാപ്പ വിളിക്കുമ്പോ വാപ്പാനോട് വാപ്പ വിളിക്കുമ്പോ ഒരു വയസ്സായി അല്ലേ. ഓടിച്ചാടി നടക്കാനൊക്കെ തുടങ്ങിയോ? ഇല്ല അല്ലേ, നടക്കും ചെറുങ്ങനെ നടക്കും. ഓക്കെ, ഇനി ആരാണ് വായിക്കേണ്ടത്? വൈഗ. ണ്ടോ, ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തോളൂ, അവരത് ബൈഹാർട്ടായി. നാസേ ബാൾ. മെഹ്ഫൂസ് അലി. അലി ഇല്ലേ ഇവിടെ? കാണുന്നില്ലല്ലോ. എന്നാ നമ്മള് ആരുടെ അടുത്താ പോണ്ടേ ഇനി? ഏബിൾസിന്റെ. മെഹ്ഫൂസ് ഉണ്ടല്ലോ ഇവിടെ, എന്നിട്ടെന്താ? അൺമ്യൂട്ട് ചെയ്തേ മെഹ്ഫൂസ്.
ഓക്കെ, സലി കഴിഞ്ഞിട്ട് നമ്മുടെ ആദിശ്രീ വായിക്കുന്നതാണ്. Read fast. ആദിശ്രീ വീഡിയോ ഓൺ ചെയ്യ് മോളെ. വീഡിയോ ഓൺ ചെയ്യ്. വീഡിയോ ഓൺ ആണ്. ഓക്കെ. ദാസേ ടോലക്ക് അലി എന്താണ് ഇങ്ങനെ? റീഡ് ഫാസ്റ്റ്. ദാ കൂട്ടുകാർ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ആദിശ്രീ. ആരും മടുത്തും തോന്നുന്നതാ? ആദിഷ്ണ വായിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ആദേശ് വായിക്കണോ? ക്ഷീണമാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ആയിഷ, ആയിഷയുടെ സൗണ്ട് മിസ് കേട്ടിട്ടേ ഇല്ല ഇന്ന്. അൺമ്യൂട്ട് ചെയ്ത മോളെ, വായിച്ചോ. ആയിഷയുടെ ഫോണിന് സൗണ്ട് കുറവാ, അതാണ് കേൾക്കാത്തത് കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ, എനിക്ക് ഒട്ടും കേൾക്കുന്നില്ല അവളുടെ സൗണ്ട്. കുറച്ച് കേൾക്കാലോ. സേ ലൗഡ്ലി. അതൊന്നും ആയിരിക്കില്ല, എന്തോ പ്രശ്നമുണ്ടോ അവിടെ. ഒന്നത് ചെക്ക് ചെയ്യണം കേട്ടോ. എനിക്ക് കേൾക്കാൻ പറ്റുന്നേ ഇല്ല ആയിഷയുടെ സൗണ്ട്. ഓക്കെ, നമ്മുടെ ടൈം ഈസ് ഓവർ. ഫാത്തിമ മെഹർ എന്താണ്? ഇനിയിപ്പോ ഒന്നിനും സമയമില്ല മോളെ, ഒരു മിനിറ്റ് ഉള്ളു. ഇപ്പൊ പെട്ടെന്ന് കട്ടും, വേഗം വായിച്ചോ, ചിലപ്പോ കട്ടായി പോവേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ എന്താ മിസ് പറഞ്ഞത്? നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും, അപ്പൊ ഹോംവർക്ക് ചെയ്യണം. അക്ഷരദീപത്തില് ടാറ്റാ ഡാറ്റാ നാ എഴുതുക. നോട്ട് ബുക്കിൽ ഇപ്പൊ രാവിലെ പറഞ്ഞാൽ വർക്കേ ഉള്ളൂ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ എഴുതുക, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലായാലും എഴുതി കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ,
അപ്പൊ നോട്ട്ബുക്കില് ടാ ടാ ഒരു പേജ്